എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിഗർത്തണ്ട എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം കാർത്തിക് സുബരാജ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ജിഗർത്തണ്ട XX. ചിത്രത്തിൻ്റെ മുഴുവൻ ചിത്രീകരണവും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് ചിത്രത്തിൻ്റെ ടീം ഒഫീഷ്യൽ ആയിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന ദീപാവലിക്ക് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തും. സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്ത് രൺബീർ കപൂർ നായകനാകുന്ന ചിത്രമാണ് അനിമൽ. ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകില്ല എന്ന് ഇന്നലെ ചിത്രത്തിൻ്റെ ടീം ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിരുന്നു. ചിത്രം ഈ വരുന്ന December 1 തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ആയിട്ടുണ്ട്. മാരി സെൽവരാജ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ, വട്ടിവേലു, ഉദയനിധി സ്റ്റാലിൻ എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത ചിത്രമാണ് മാമന്നൻ. ചിത്രത്തിന് ഇപ്പോൾ 4 കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 28 crore രൂപക്ക് അടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ഒരു പെൻ ഇന്ത്യൻ ആക്ഷൻ എന്റർടൈനർ ചിത്രമാണ് വൃഷഭ. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ മാസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ ചിത്രത്തിൻ്റെ ടീം ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ആറ്റ്ലി സംവിധാനം ചെയ്ത് ഷാരൂഖ് ഖാൻ നായകനാകുന്ന ഒരു ബിഗ് ബജറ്റ് പെൻ ഇന്ത്യൻ ചിത്രമാണ് ജവാൻ. ചിത്രത്തിൻ്റെ ട്രെയിലർ മിഷൻ ഇംപോസിബിൾ 7 സിനിമയുടെ കൂടെ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചിത്രത്തിൻ്റെ കേരള റൈറ്റ്സ് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. 8 crore എന്ന ഭീമൻ തുകയാണ് ചിത്രത്തിൻ്റെ ടീം ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനാകുന്ന പെൻ ഇന്ത്യൻ ചിത്രമായ സലാറിൻ്റെ ടീസർ ഡേറ്റ് ഇപ്പോൾ ചിത്രത്തിൻ്റെ ടീം ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ടീസർ ഈ വരുന്ന July 6 വെളുപ്പിന് 5:12 റിലീസ് ചെയ്യും. തലപതി വിജയ നായകനാകുന്ന അദ്ദേഹത്തിൻ്റെ 68 ചിത്രത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ സിനിമാ ഫീൽഡിൽ നിന്നും 3 ബ്രേക്ക് എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടിയാക്കാം ഈ ബ്രേക്ക് എടുക്കുന്നത് എന്നാണ് ഒരുപാട് പേർ കരുതുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക.